നമസ്കാരം. വേൾഡ് കപ്പ് നേടിയതിന്റെ ആഘോഷങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഫ്രാൻസിലെത്തിയ പി എസ് ജി താരം ലയണൽ മെസ്സിക്ക് വമ്പൻ സ്വീകരണമാണ് പി എസ് ജി ടീം ഒരുക്കിയത്. താരങ്ങളും സ്റ്റാഫും എല്ലാവരും കൂടി ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് മെസ്സിയെ അവർ സ്വീകരിച്ചത്. അതേസമയം 12-ാം തീയതി നടക്കാൻ പോകുന്ന എങ്കേസുമായിട്ടുള്ള മത്സരത്തിലായിരിക്കും സൂപ്പർ താരം ഇനി കളത്തിലേക്ക് മടങ്ങിയെത്തുക. ലയണൽ മെസ്സിയെ സംബന്ധിച്ച് ലോകകിരീടത്തിനൊപ്പം ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോളും സ്വന്തമാക്കിയാണ് അദ്ദേഹം ഖത്തറിൽ നിന്ന് മടങ്ങിയത്. ലോകകിരീടം നേടി 2 ആഴ്ചയ്ക്കപ്പുറം IFFHS ബെസ്റ്റ് ഇന്റർനാഷണൽ ഗോൾ സ്കോറർക്കുള്ള അവാർഡും ബെസ്റ്റ് പ്ലേമേക്കർക്കുള്ള അവാർഡും താരം സ്വന്തമാക്കിയതിന് പിന്നാലെ ഇതായിപ്പോൾ കഴിഞ്ഞ വർഷത്തെ മികച്ച അത്ലറ്റായി ഫ്രഞ്ച് മാധ്യമം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ലയണൽ മെസ്സിയെ. ഫ്രഞ്ച് മാധ്യമമായ ലേക്കുപിയാണ് എല്ലാ വർഷവും എല്ലാ സ്പോർട്സിനെയും ബേസ് ചെയ്ത് ഈ അവാർഡ് കൊടുക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മെസ്സിക്ക് ഈ അവാർഡ് ലഭിക്കുന്നത്. 2022 വർഷത്തിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത അത്ലറ്റിനാണ് ഈ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ അവാർഡ്സ് കൊടുക്കുന്നത്. ഈ മത്സരത്തിൽ മെസ്സി പിന്നിലാക്കിയത് ടെന്നീസ് ഇതിഹാസം റാഫേൽ നദാലിനെയും തന്റെ പി എസ് ജിയിലെ സഹതാരമായ കിലിയൻ എംബാപ്പയുമാണ്. 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത മെസ്സിക്ക് ലഭിച്ചത് 808 പോയിന്റാണ്. അതേസമയം 2-ാം സ്ഥാനത്തെത്തിയ എംബാപ്പയ്ക്ക് 381 പോയിന്റ് ലഭിച്ചപ്പോൾ 3-ാമതെത്തിയ നദാലിന് 285 പോയിന്റാണ് ലഭിച്ചത്. 4-ാം സ്ഥാനത്തെത്തിയത് ബെൽജിയം സൈക്ലിസ്റ്റ് റെംകോ ഈവൻപോൾ ആണ്. 5-ാം സ്ഥാനം F1 സൂപ്പർസ്റ്റാർ മാക്സ് വെർസ്റ്റാപ്പനുമാണ്. അതേസമയം കഴിഞ്ഞ UCL സ്വന്തമാക്കിയ ബെൻസിമ ഫിനിഷ് ചെയ്ത് 6-ാം സ്ഥാനത്താണ്.